ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ +2 ലെവൽ മെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 4-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാ സെക്ഷനുകളും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ച് തീർക്കുന്നുണ്ട് അല്ലേ. കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൾമോഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡാണ്, കിഡ്നാപ്പിംഗ്. അപ്പോൾ ഓരോ സെക്ഷനും എങ്ങനെ കോഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 359 മുതൽ 370 വരെയാണ് കിഡ്നാപ്പിംഗ് ആൾമോഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ പറയുന്നത്. 359 മുതൽ 370 വരെ എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പം ഫോളോ ചെയ്താൽ മതി. നമുക്ക് നോക്കാം എങ്ങനെ പഠിക്കുകയെന്ന്. ഓക്കെ, ഫസ്റ്റ് തന്നെ ആൾമോഷണം, കിഡ്നാപ്പിംഗ് നമ്മൾ പഠിക്കുന്നത് റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. റാംജി റാവു സ്പീക്കിംഗ്, റാംജി റാവു സ്പീക്കിംഗ് ഒന്നും കാണാത്ത ഒരു മനുഷ്യൻ പോലും മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പടം അല്ലേ, റാംജി റാവു സ്പീക്കിംഗ്, പിന്നെ മനർമത്തായി സ്പീക്കിംഗ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പടം റാംജി റാവു സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം, ഞാൻ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ കിഡ്നാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ, കിഡ്നാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് റാംജി റാവു സ്പീക്കിംഗ്. അതിൽ 3 പേരാണ് മെയിനായിട്ടുള്ളത്, ഇന്നസെൻ്റ്, അതേപോലെ സായ്കുമാർ, അതേപോലെ മുകേഷ്. 3 പേര് അല്ലേ. അതിനെ ലീഡ് ചെയ്യുന്നത് ഇന്നസെൻ്റാണ്. ഇന്നസെൻറ്റിനപ്പോൾ 59 വയസ്സാണ് കേട്ടോ. 59 വയസ്സുള്ള ഇന്നസെൻ്റാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കിഡ്നാപ്പിംഗ് ആണ് ആ പടത്തിൻ്റെ മെയിൻ, എന്തായാലും പ്രധാനപ്പെട്ട ഭാഗം. അപ്പം 359, 3 പേര് 59 വയസ്സുള്ള ഇന്നസെൻറ്റ്, 359 ആൾമോഷണം, കിഡ്നാപ്പിംഗ് അല്ലേ. അപ്പോൾ ആ സിനിമയെ പറ്റി പറയുന്ന തന്നെ ആൾമോഷണം കിഡ്നാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ 3 പേര് 59 വയസ്സുള്ള ഇന്നസെൻറ്റ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ 359 എന്ത് പറയുന്നു, കിഡ്നാപ്പിംഗ് അഥവാ ആൾമോഷണം. ശേഷം നമുക്കറിയാം ആ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് തന്നെയാണ്, വിദേശ രാജ്യങ്ങളിലൊന്നും പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 360 എന്താണ്, ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം. അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ 359 ആൾമോഷണം, 360 ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം. ആ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം ആ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവാണ് വിജയരാഘവനും കൂട്ടരും അല്ലേ. റാംജി റാവു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുഞ്ഞിനെ ഒരു വീട്ടിൽ നിന്ന്, അതായത് രക്ഷാകർത്താവിൻ്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോവാണ്, ദേവൻ്റെ വീട്ടിൽ നിന്ന്, സിനിമ നടൻ അല്ലേ ആ കുട്ടിയുടെ അച്ഛനാണ് ദേവൻ, അതിൻ്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ 361 ഇവിടെ പഠിച്ചു എന്താണ്, നിയമപരമായ രക്ഷാകർത്താവിൽ നിന്നുള്ള ആൾമോഷണം. 361 നിങ്ങൾ പഠിച്ചു, നിയമപരമായ രക്ഷാകർത്താവിൽ നിന്നുള്ള ആൾമോഷണം. അടുത്തത് 362, എന്താണ് 362, ആളപഹരണം. ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോകുക. അപ്പം 361 രക്ഷാകർത്താവിൽ നിന്നുള്ള ആൾമോഷണം അല്ലേ. ദേവൻ്റെ അടുത്ത് നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ആ സിനിമയിൽ. എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്, ബലം പ്രയോഗിച്ചല്ലേ തട്ടിക്കൊണ്ടുപോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയിൽ ബലം പ്രയോഗിച്ചാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ 362 എന്താണ്, ആളപഹരണം. ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു, 362. പിന്നീട് ആ സിനിമയിൽ എന്താ സംഭവിക്കുന്നത്, ക്ലൈമാക്സിൽ ഈ 3 പേര്, മുകേഷ്, സായ്കുമാർ, അതേപോലെ ഇന്നസെൻറ്റ്, ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടമായി ചെന്നിട്ട് റാംജി റാവുമായിട്ട് അടിയുണ്ടാവുന്നു. അടി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കൊടുക്കുന്ന പണിഷ്മെൻ്റാണ് അല്ലേ, ആ കിഡ്നാപ്പിനെ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് ഈ ഒരു ഫൈറ്റ് സീന്, എല്ലാ ഗുണ്ടകൾക്കും കൊടുക്കുന്ന ശിക്ഷ. അപ്പം 363 എന്തായി, ആൾമോഷണത്തിനുള്ള ശിക്ഷയായി, ആൾമോഷണത്തിനുള്ള ശിക്ഷ. ശേഷം എന്താണ് ചെയ്യുന്നത്, ശേഷം എന്ത് ചോദിച്ചാൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ദേവനെ തിരിച്ചു കൊടുക്കുകയാണ് ഇവർ 3 പേരും കൂടി അല്ലേ. അപ്പം എന്താണ് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നു അല്ലെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ എന്ത് ചെയ്യാണ് അവിടെ വ്യാപാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയെ അവർ വ്യാപാരം ചെയ്ത് ദേവനെ ഏൽപ്പിക്കുമ്പോൾ ദേവനൊരു പ്രതിഫലം ഇവർക്ക് നൽകുന്നുണ്ട് ആ സിനിമയിൽ. അപ്പോൾ എന്താ ഈ 370, വ്യക്തിയെ വ്യാപാരം ചെയ്യൽ. അപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ കോഡും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഒന്നും കൂടി പറയാം, ആ സിനിമ പറയുന്നത് എന്താണ്, തുടക്കം മുതൽ എല്ലാ സെക്ഷനുകളും നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ 359 ആ സിനിമ പറയുന്നത് കിഡ്നാപ്പിങ്ങിനെ കുറിച്ച്, 59 വയസ്സുള്ള ഇന്നസെൻറ്റ് ലീഡ് ചെയ്യുന്നത് കൊണ്ട് 359, 359 ആൾമോഷണം. ശേഷം എന്താ അവൾ പറഞ്ഞത്, ആ സിനിമ മുഴുവൻ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 360 ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം.
ശേഷം എന്താ നമ്മൾ പറഞ്ഞത്? ആ സിനിമ തുടക്കത്തിൽ തന്നെ ദേവന്റെ കയ്യിൽ നിന്ന്, അതായത് രക്ഷാകർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാണ്. അപ്പം 361 നിയമപരമായ രക്ഷാകർത്താവിൽ നിന്നുള്ള ആൾമോഷണം. എങ്ങനെയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? ബലം പ്രയോഗിച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോയത് അല്ലേ. അപ്പോൾ ആളപഹരണം 362, ബലം പ്രയോഗിച്ചുള്ള തട്ടിക്കൊണ്ടുപോകൽ. അവസാനം, സിനിമയുടെ അവസാനം ഫൈറ്റ് സീന് അല്ലേ, ഫൈറ്റ് സീന്. അപ്പോൾ ഗുണ്ടകൾക്ക് വ്യക്തമായ ശിക്ഷ ലഭിക്കുന്നു. അപ്പോൾ 363 ആൾമോഷണത്തിനുള്ള ശിക്ഷ അല്ലേ. അപ്പോൾ ഒരു വ്യക്തിയെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നിയമാനുസൃതമായ രക്ഷാകർത്താവിൽ നിന്നോ ആൾമോഷണം നടത്തുമ്പോൾ കിട്ടുന്ന ശിക്ഷയാണ് എന്ത്? 363 പടത്തിലെ ക്ലൈമാക്സിലുള്ള ആ ഫൈറ്റ്. ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇവർ മൂന്ന് പേരും കൂടി ദേവന് കുട്ടിയെ കൈമാറ്റം ചെയ്യുകയാണ്. കൈമാറ്റം ചെയ്യുമ്പോൾ ദേവൻ ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ചെറുതല്ല, വലിയൊരു പൈസയാണ് പ്രതിഫലം കൊടുക്കുന്നത്. 70 ലക്ഷം രൂപയാണ് പ്രതിഫലം കൊടുക്കുന്നത്. അന്നത്തെ 70 ലക്ഷം രൂപ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം 370 എന്താണ്? വ്യക്തിയെ വ്യാപാരം ചെയ്യുക, വ്യക്തിയെ വ്യാപാരം ചെയ്യുക, കുട്ടിയെ കൈമാറ്റം ചെയ്ത വഴി, വ്യാപാരം ചെയ്യുന്ന വഴി കിട്ടുന്ന പ്രതിഫലം 370. വ്യക്തിയെ വ്യാപാരം ചെയ്യുക എന്താണ്? 370 സെക്ഷൻ. വല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നമ്മൾ ഇതുപോലുള്ള എല്ലാ സെക്ഷനും ഈ ഒരു വഴി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.